ഹായ് ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് കണ്ടപ്പോ ഐഡിയ ഉള്ളതുണ്ടോ? നമ്മൾ ഇന്നൊരു സ്റ്റൂ ആണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ വെണ്ടയ്ക്കയും ക്യാരറ്റും ചേർത്തിട്ടുള്ള സ്റ്റൂ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഏതിന്റെ കൂടെയാണ്, നമ്മുടെ അപ്പത്തിന്റെയോ ഇടിയപ്പത്തിന്റെയോ പൊറോട്ടയുടെയോ ഏതിന്റെ കൂടെയാണ് കൂടുതൽ ഇഷ്ടമായതെന്നൊന്ന് പറയട്ടോ. നല്ല പാലപ്പത്തിന്റെ ഒക്കെ കൂടെയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ ഇടിയപ്പത്തിന്റെ കൂടെയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പൊറോട്ടയ്ക്കൊന്നും അത്ര നല്ല കോമ്പിനേഷൻ അല്ല എങ്കിലും സ്റ്റൂ ചേർത്ത് കഴിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ സ്റ്റൂ ചേർത്ത് കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കഴിക്കാം. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ക്യാരറ്റ് വെണ്ടയ്ക്ക സ്റ്റൂ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റൂ റെഡിയാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം. ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നതെന്ന് മാത്രം, അത്യാവശ്യത്തിന് നമ്മുടെ ക്യാരറ്റും വെണ്ടയ്ക്കയും ഒക്കെ വഴറ്റിയെടുക്കാനുള്ള വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്, നമ്മുടെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും 2 അല്ലി വെളുത്തുള്ളിയും കൂടി നമ്മളൊന്ന് കട്ട് ചെയ്ത് വെക്കാം കേട്ടോ നീളത്തിൽ. ഞാനത് നേരത്തെ പറയാൻ വിട്ടുപോയി. ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കളർ വല്ലാണ്ട് മാറി വരുമൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാം. അപ്പം നിങ്ങൾ വെണ്ടയ്ക്ക മാത്രം ചേർത്താണ് സ്റ്റൂ ഉണ്ടാക്കുന്നതെങ്കിൽ ആദ്യം സവാള ചേർത്തിട്ട് പിന്നീട് വെണ്ടയ്ക്ക ചേർക്കാം. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന പോലെ ക്യാരറ്റും കൂടി ചേർത്തിട്ടാണ് സ്റ്റൂ ഉണ്ടാക്കുന്നതെങ്കിൽ ആദ്യമേ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയൊക്കെ ഒന്ന് കുക്കായി തുടങ്ങുന്നുണ്ട്, നമുക്കിതിലേക്ക് ക്യാരറ്റ് ചേർക്കാം. ക്യാരറ്റിന് കുറച്ച് വേവ് ഉണ്ടല്ലോ, അപ്പോൾ ക്യാരറ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റ് ഒരു 2 മിനിറ്റ് വഴറ്റിയാൽ മതി കേട്ടോ, ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ക്യാരറ്റ് ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോഴാണ് നമ്മുടെ സ്റ്റൂവിൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതുപോലെ തന്നെ കനം കുറച്ച് മുറിക്കാൻ ശ്രമിക്കുക, അതാണ് നമ്മൾ ക്യാരറ്റ് ചേർക്കുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം. ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം, അതുപോലെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യമാണെങ്കിൽ നമുക്ക് ഉപ്പ് വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഏത് സ്റ്റേജിലാണെങ്കിലും ഇതൊന്ന് നന്നായിട്ട് വഴന്ന് വരട്ടെ. സവോളയൊക്കെ നന്നായി കുക്കായി വരണം, അതുവരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ നമ്മുടെ സവോളയും ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർക്കാം. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയ്ക്ക് വേറെ മല്ലിയില ചേർത്താലും മതി കേട്ടോ, മല്ലിയില ഉണ്ടെങ്കിൽ. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ല, അതുകൊണ്ടാണ് ഞാൻ കറിവേപ്പില ചേർത്തത്. ഇനി വെണ്ടയ്ക്ക ഒന്ന് വഴന്ന് വരുന്നത് വരെ വീണ്ടും ഇളക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റൂവിന് നമ്മുടെ ആ ഒരു ഓഫ് വൈറ്റ് കളർ വേണ്ട എന്നുണ്ടെങ്കിൽ, ഓഫ് വൈറ്റ് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്യാരറ്റും കൂടി ചേർത്തത് കൊണ്ടാണ്. അപ്പോൾ ആ ഒരു കളർ വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു വെണ്ടയ്ക്ക ചേർക്കുമ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം കേട്ടോ. അപ്പോൾ ഒരു ലൈറ്റ് യെല്ലോ കളറിലെ സ്റ്റൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതിപ്പോൾ സാധാരണ നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂവിൻ്റെ കളറായിരിക്കും. ഈ ഒരു സ്റ്റൂ പുട്ടിൻ്റെ കൂടെ കഴിക്കാം, അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം, ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാം. അങ്ങനെ നമ്മൾ നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂ ഏതൊക്കെ പലഹാരങ്ങളുടെ കൂടെ കഴിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഈ ഒരു സ്റ്റൂവും കഴിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ പച്ചമുളകൊക്കെ ചേർത്താണ് ഇപ്പോൾ വഴറ്റുന്നത്. എങ്കിലും എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് ഫ്രഷായിട്ട് പൊടിച്ചിട്ട് ചേർക്കാവുന്നതാണ്, താല്പര്യമുണ്ടെങ്കിൽ മാത്രം. അത് ആവശ്യമാണെങ്കിൽ മാത്രം, നമുക്ക് ഇപ്പോൾ എരിവ് കുറവാണെങ്കിൽ. ഇല്ലെങ്കിൽ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എരിവ് ആവശ്യത്തിന് ഉണ്ട് അല്ലെങ്കിൽ ആവശ്യത്തിൽ കൂടുതലാണുള്ളതെന്നുണ്ടെങ്കിൽ ഒരു 2 പിഞ്ച് പഞ്ചസാര ചേർക്കാവുന്നതാണ്. ഇനി വെണ്ടയ്ക്ക ഒന്ന് വഴന്ന് വരുന്നത് വരെ ഒരു 2-3 മിനിറ്റ് ഞാൻ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കയൊക്കെ ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് വാടി കളർ മാറിപ്പോകണ്ട കേട്ടോ, കളർ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റൂ കാണാൻ വലിയ ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഒരുപാട് അങ്ങോട്ട് വാടി കളർ ആ ഒരു ബ്രൗൺ സ്പോട്ട്സ് വരുന്നതിന് മുന്നേ തന്നെയായിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി തേങ്ങയുടെ 2/2 പാലിൽ കിടന്നിട്ട് ബാക്കിയുള്ളത് കുക്കായിക്കോളും. 1/4 കപ്പാണ് നമ്മൾ 2/2 പാൽ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള കളറിൽ നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റൂവിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ വന്നു തുടങ്ങി. ഇനി നമുക്കിത് അടച്ച് വയ്ക്കാം, അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് വെണ്ടയ്ക്കയൊക്കെ കുക്കായി, ക്യാരറ്റും ഒന്ന് കുക്കായി വന്നിട്ട് നമുക്ക് നമ്മുടെ 1/2 പാലൊക്കെ ചേർത്ത് കൊടുക്കാം.
ഒരുപാട് തേങ്ങാപ്പാല് ചേർക്കരുത്, ചെറിയ അളവിൽ മാത്രം തേങ്ങാപ്പാല് ചേർക്കുക കേട്ടോ. തേങ്ങാപ്പാല് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വറ്റിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ടാണ്. അപ്പോൾ വെണ്ടയ്ക്ക് കുഴഞ്ഞ് വിട്ട് പോവും, രണ്ടായിട്ട് വിട്ട് വരും. അതുകൊണ്ടാണ് നമ്മൾ ചെറിയ അളവിൽ മാത്രം തേങ്ങാപ്പാല് ചേർക്കുന്നത്. ഇനിയിപ്പോൾ അതൊന്ന് ഒരു 4 മിനിറ്റ് ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ക്യാരറ്റും കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഇതിലേക്ക് തേങ്ങയുടെ 1/2 പാല് ചേർക്കുകയാണ്. 1/2 പാല് ചേർത്തിട്ട് ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യും കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞു ഇനി ഈ പാനിൻ്റെ ചൂടിൽ തന്നെ 1/2 പാല് ചൂടായി വന്നോളൂ. നമ്മളിനി ചൂടാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഇത് കണ്ടോ, ഇപ്പോൾ നമ്മുടെ സ്റ്റൂവിൻ്റെ കളറൊന്ന് ലൈറ്റായിട്ട് ചേഞ്ചായി. ആ പ്യുവർ വൈറ്റിൽ നിന്ന് ഒരു ലൈറ്റ് ചേഞ്ച് വന്നില്ലേ. ഇനിയിപ്പോൾ നിങ്ങൾ ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എരിവ് കുറവാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ കുരുമുളക് ഫ്രഷായിട്ട് ചതച്ചിട്ട് ചേർക്കുക. എരിവ് കൂടുതലാണെങ്കിൽ ഒരു 2 പിഞ്ച് പഞ്ചസാര ചേർക്കുക. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്, എരിവും ആവശ്യത്തിനുണ്ട്. ഇനി ടേസ്റ്റ് കൂട്ടാനായിട്ട് നമുക്കൊരു 1 പിഞ്ച് പഞ്ചസാര ചേർക്കാം. ഇത് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി മാത്രമാണ്. എരിവ് കൂടുതലാണെങ്കിൽ 2 പിഞ്ച് പഞ്ചസാര ചേർക്കുക. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് ചൂടോടുകൂടി തന്നെ അപ്പത്തിൻ്റെയോ ഇടിയപ്പത്തിൻ്റെയോ ഒക്കെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ്. ഇത് ചൂട് മാറിയിട്ട് സെർവ് ചെയ്യണം എന്നില്ല കേട്ടോ, ചൂടോടുകൂടി സെർവ് ചെയ്യുക. തിളച്ച് ആ ഒരു നല്ല ചൂടിലല്ല. ഇപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 1/2 പാല് ചേർത്തപ്പോൾ കറിയുടെ ചൂടൊന്ന് ചെറുതായിട്ട് കുറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഉടനെ തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലൊരു സ്റ്റൂ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ല ടേസ്റ്റാണ്. വെണ്ടയ്ക്ക് ഇഷ്ടമുള്ളവർക്കും അതുപോലെ ക്യാരറ്റ് ഇഷ്ടമുള്ളവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആൻഡ് റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ പിന്നെ പ്രത്യേകം പറയണ്ടല്ലോ, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും, അതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.